ഒരു സ്വന്തം ആവശ്യത്തിന് ഒരു കേസ് കൊടുക്കുമ്പോൾ കൊടുക്കുന്നയാൾ മരിച്ചു പോയാൽ ആ മരിച്ചു പോയ ആളുടെ അനന്തരാവകാശികൾക്ക് ആ അവകാശം സിദ്ധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം. അതായത് അടുത്ത കാലത്ത് രവീന്ദ്രൻ നായർ വേഴ്സസ് കോമളമ്മാൾ എന്നൊരു കേസ് 2002 ഉണ്ടായിരുന്നു. എന്നാൽ ആ കേസ് തുടങ്ങിയത് 1988 കുടിശ്ശിയിലും ഈ സ്വന്തം ആവശ്യത്തിനും എന്ന് പറഞ്ഞ് ഈ ആൾ കേസ് കൊടുത്തു കെട്ടിടമാണ്. എന്നാൽ ഈ വാടകക്കാരൻ ഈ കെട്ടിടം താൻ തന്നെ വളർന്നതാണ് ഞാൻ കുടികടപ്പ ആയിരുന്നു എന്നും മറ്റുമുള്ള തർക്കങ്ങൾ എടുക്കുകയും അത് ലാൻഡ് ട്രൈബ്യൂണലിലേക്ക് പോവുകയും ലാൻഡ് ട്രൈബ്യൂണലിൽ അവസാനം റെന്റ് കൺട്രോൾ കോടതിയാണ് എന്ന് റെന്റ് കൺട്രോൾ മാറ്ററാണ്. അതായത് പണിതായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിന് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ അതിന് മുമ്പത്തെ ഈ 1986 ഈ കെട്ടിടം വാങ്ങിയത് അതിന് മുമ്പ് വാടക ഈ ഒറിജിനൽ ഉടമസ്ഥന് കൊടുത്തതായിട്ട് തെളിവുകളെല്ലാം ഹാജരായി. അത് കോടതി സ്വീകരിച്ച് മറ്റും ഏതായാലും ഈ സ്വന്തം ആവശ്യത്തിലേക്ക് വന്നു. ഈ സ്വന്തം ആവശ്യം ഈ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ, അതായത് സെക്ഷൻ 11(3) എന്നുള്ള കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഉടമസ്ഥൻ മരിച്ചുപോയി. ഞാൻ അഡ്വക്കേറ്റ് ബോബിയുമാണ്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്രകാരം ഈ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ കെട്ടിട വാടകക്കാരൻ്റെ അടുത്ത കണ്ടക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, സ്വന്തം ആവശ്യം ആവശ്യപ്പെട്ട ആൾ മരിച്ചു, അതോടുകൂടി ആ സ്വന്തം ആവശ്യം കഴിയും, ഇനിയും ആ സ്വന്തം ആവശ്യം നിലനിൽക്കുന്നതല്ല എന്നൊരു തർക്കം കൂടി എടുത്തു. ഈ അനന്തരാവകാശികൾ, അതായത് ഭാര്യയും മക്കളും ഇതിനകത്ത് കക്ഷി ചേർന്നു. എന്നാൽ ഈ പെറ്റീഷൻ അമെൻഡ് ചെയ്തില്ല. അതായത് സ്വന്തം ആവശ്യം കെട്ടിട ഉടമസ്ഥൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞ കേസ് ഞങ്ങൾക്കും കൂടി ഈ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഈ കേസ് അമെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ കേസ് തുടങ്ങുന്നത് 1988 RCP 28 എന്ന് പറഞ്ഞ നമ്പറായിരുന്നു തിരുവനന്തപുരത്ത്. അത് 2008, അതായത് ലാൻഡ് ട്രൈബ്യൂണലിലും മറ്റും പോയി തിരിച്ച് 2008 തിരിച്ച് ഇത് RCA, അതായത് RCA എന്ന് പറഞ്ഞ റെന്റ് കൺട്രോൾ അപ്പീൽ വന്നത് 22/2008 എന്ന കേസിൽ. എന്നാൽ അതിൻ്റെ വിധി വന്നത് 2016. ഈ 2016 കേസാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി ഇപ്പോൾ കൺസൾട്ട് ചെയ്തത്. ഈ സമയം അത്രയും ഈ കെട്ടിട ഉടമസ്ഥ അല്ലെങ്കിൽ ഈ സ്ഥലം ഈ കെട്ടിടം കൂടെ വാങ്ങി താമസിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങി ഇയാൾ വാടകയ്ക്ക് ആയിരുന്നു താമസിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും അയാളുടെ ഭാര്യയും മക്കളും ആ വാടക കെട്ടിടത്തിലാണ് താമസം. അതുകൊണ്ട് കോടതി കണ്ടു ഈ സ്വന്തം ആവശ്യം ചോദിച്ചിരിക്കുന്ന ആളുടെ ആവശ്യം ഈ മക്കൾക്കും അതായത് ഈ ഫാമിലിക്കും കൂടിയാണ് അന്ന് കോടതി കാണുന്നുണ്ടായി. അതുകൊണ്ട് ആ സ്വന്തം ആവശ്യം ചോദിച്ച ആൾ മരിച്ചു പോയാലും സ്വന്തം ആവശ്യം അടുത്ത് സർവൈവ് ചെയ്യും, അതായത് ഹോം ന്യൂസ് മുംബൈയിലേക്ക് സർവൈവ് ചെയ്യും ആ മക്കൾക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും ആ കുടുംബ അംഗങ്ങൾക്ക് ഈ സ്വന്തം ആവശ്യം ആവശ്യമുണ്ട് എന്ന് കോടതി കാണുകയുണ്ടായി. ഹരിഹരൻ നായർ വേഴ്സസ് കോമളമ്മാൾ എന്ന കേസിലാണ് ഈ വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. വീഡിയോ അവസാനം വരെ കണ്ടതിൽ നിന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.